ഇടുക്കി നേരിമംഗലം കാഞ്ഞിരവേലിയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയ്ക്ക് സമീപത്തായാണ് കാട്ടാനക്കൂട്ടം എത്തിയത് സിജോ വർഗീസുണ്ട് വിവരങ്ങൾ നൽകാൻ സിജോ ഇന്നലെയാണ് നേര്യമംഗലത്ത് കാട്ടാന ആക്രമണത്തിൽ ഇന്ദിര എന്നൊരു വീട്ടമ്മ മരിക്കുന്നത് ഇപ്പോൾ വീണ്ടും അവിടെ ആ പ്രദേശത്ത് കാട്ടാനക്കൂട്ടം ഇറങ്ങിയെന്ന് അറിയുന്നുണ്ട് എപ്പോഴാണ് കാട്ടാനക്കൂട്ടത്തെ കണ്ടത് നിലവിലെ സാഹചര്യം എന്താണ് അല്പസമയം മുമ്പാണ് നമ്മൾ ഈ കാട്ടാനക്കൂട്ടത്തെ കണ്ടത് കൊച്ചി ധനുശ്വരി ദേശീയപാതയിൽ നേരുമംഗലത്ത് നിന്ന് കാഞ്ഞിരവേലിക്ക് പോകുന്ന ആ പാതയാണ് ഈ കാണുന്നത് അതിൽ ആദ്യം കാണുന്ന ചപ്പാത്ത് ആ ചപ്പാത്തിനോട് ചേർന്ന് തന്നെയാണ് ഈ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് ഈ കാണുന്ന ഭാഗത്ത് ചപ്പാത്തി ചപ്പാത്തിനോട് ചേർന്ന ഭാഗത്ത് ഈ ഉൾവനത്തിൽ നിന്നും അത് വെള്ളം കുടിക്കാനായി സമീപത്തെ പുഴയിലേക്ക് നേരുമംഗലം പുഴയിലേക്ക് കടന്ന ആ ഒരു കാഴ്ചയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ പങ്കുവെച്ചത് അല്പസമയം മുമ്പാണ് അതിൻ്റെ പതിനാറോളം ആനകൾ അതായത് കുട്ടിയാനകളും കൊമ്പനം പിടിയും അടക്കം പതിനാറോളം ആനകളാണ് ഈ ഭാഗത്തേക്ക് കടന്നുപോയത് ജനവാസ മേഖലയാണ് ജനവാസ മേഖലയിൽ ആളുകൾ കടന്നു പോകുന്ന വഴിയാണ് കാഞ്ഞിരവേലിയിലേക്ക് പോകുന്ന പ്രധാന പാത പാതയാണ് അത് ഈ വഴിയിലൂടെ അഞ്ച് കിലോമീറ്റർ അപ്പറ മാറിയാൽ ഈ ഇന്ദിരാമ കൊല്ലപ്പെട്ട ആ ഇന്ദിരാമയുടെ വീടിലേക്ക് എത്താൻ പറ്റും എട്ട് കിലോമീറ്റർ ദൂരമാണ് കാഞ്ഞിര കാഞ്ഞിരവേലിയിലേക്ക് ഉള്ളത് വിദ്യാർത്ഥികളടക്കം കടന്നു പോകുന്ന ആ ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കും വിദ്യാർത്ഥികളടക്കം ഈ ഭാഗത്ത് ഉണ്ടായിരുന്നു അവർ കടന്നു പോകുന്നതിനിടയിലാണ് ആ റോഡിന്റെ ക്രോസ് ചെയ്ത് മുകൾ ഭാഗത്തു നിന്ന് ഈ ആന ഈ ഭാഗത്തേക്ക് കടന്നു വന്നത് എന്തായാലും ഇതുവഴി വഴി ഇപ്പോൾ കടന്നു പോയിട്ടുണ്ട് തൊട്ടടുത്ത് നേരുമംഗലം പുഴയിലേക്കാണ് പോയിരിക്കുന്നത് പതിനാറ് ആനകളാണ് ഉണ്ടത് പ്രദേശത്ത് കട്ടനശല്യം അതിരൂക്ഷമാണ് എന്നുള്ള ആ ഒരു കാര്യങ്ങൾ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അത്തരം ആ കട്ടനശല്യം രൂക്ഷമാണ് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ മീഡിയ വൺ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഈ ഫെൻസിംഗ് അടക്കം കാര്യക്ഷമമല്ല എന്നുള്ള ആരോപണം നാട്ടുകാർ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു അത്തരത്തിൽ ഈ ആരോപണം കാട്ടുകാർ ഉന്നയിക്കുന്നതിന്റെ ഒരു പ്രധാനമായ കാരണവും ഇതുതന്നെയാണ് കാരണം സ്വതന്ത്രമായി ആളുകൾ സഞ്ചരിക്കുന്ന റോഡ് ആ റോഡ് ക്രോസ് ചെയ്ത് കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ കടന്ന് പുഴയിലേക്ക് പോകുന്ന ആ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു പ്രശ്നം പ്രത്യേകിച്ച് വനത്തിൽ ചൂട് കൂടുതലാണ് ആവശ്യത്തിന് വെള്ളമോ ഭക്ഷണമോ ഇല്ലാത്ത ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ വെള്ളം കുടിക്കാനും ഭക്ഷണം തേടിയും കാട്ടാനകൾ അലയുക സ്വാഭാവികമായും അത് അലയുന്നുണ്ട് അത്തരത്തിൽ ആ ഒരു രീതിയിലേക്കാണ് ഈ കാട്ടാനകൾ കടന്നു പോയിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്ത് കാട്ടാന കാട്ടാനകൾ കൂടുതലായി എത്തുന്നുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടത് കണ്ട ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഒറ്റയ്ക്കും കൂട്ടമായും എത്തുന്ന കാട്ടാനക്കൂട്ടങ്ങൾ ഇതുവഴി കടന്നുപോയതാണ് പ്രധാനമായിട്ടുള്ള റോഡിനോട് ചേർന്ന പതി പതിനാറ് ആനകൾ അത് കടന്നു ആ ഒരു കാഴ്ചയാണ് നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും ഇതിനു സമീപത്തായി വീണ്ടും കാട്ടാനക്കൂട്ടം ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കാട്ടാനകൾ ഇവിടെ നിന്ന് കടന്നാൽ പ്രദേശവാസികൾ പറയുന്നത് ഇവിടെ നിന്ന് കടന്നാൽ നേരിമംഗലം പുഴയിലേക്കാണ് െത്തുക പുഴയിൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പുഴ കടന്ന് മറുകര താണ്ടി നീണ്ടപാറ ഭാഗത്തേക്ക് കടക്കുമെന്ന് കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നു ആ ആനകളാണ് അവിടെ നിന്ന് പിന്നീട് ആർ സംഘം അവിടെ നിന്ന് തിരിച്ച് ഓടിക്കുകയും അത് പിന്നീട് വീണ്ടും ഇതേ ഭാഗത്തേക്ക് തന്നെ തിരികെ വരികയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് പലപ്പോഴും പലവട്ടവും പറയുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് ഇടുക്കി എറണാകുളം ജില്ലകളുടെ അതിർത്തി പ്രദേശമാണ് ആ അതിർത്തി പ്രദേശമാണ് ഈ നേരിമംഗലം പുഴ എന്ന് പറയുന്ന ഭാഗം ആ പുഴയുടെ മറുവശം അത് നീണ്ടപാറ എറണാകുളം ജില്ലയുടെ ഭാഗമായ നീണ്ടപാറയും ഈ ഇങ്ങേവശം അത് ഇടുക്കി ജില്ലയിൽ അടിമാലി പഞ്ചായത്തിന്റെ ഭാഗമായ കാഞ്ഞിരവേലിയുമാണ് കാഞ്ഞിരവേലിയിൽ നിന്നാണ് ഈ കാട്ടാനക്കൂട്ടം ഇപ്പോൾ ഈ നേരുമംഗലം പുഴയിലേക്ക് കടന്നിരിക്കുന്നത് ആ പുഴയെ ഒരുപക്ഷെ വെള്ളം കുടിച്ച ശേഷം അത് വീണ്ടും തിരികെ ഇതുവഴി തന്നെ മടങ്ങി വരാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ല എങ്കിൽ നീന്തി കടന്ന മറുഭാഗത്തേക്ക് പോയാൽ നീണ്ടപാറയാണ് എറണാകുളം ജില്ലയുടെ നീണ്ടപാറയിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്